ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഒരു വീടിൻ്റെ ഭക്ഷണ മുറി അതാ ഡൈനിങ് ഹാൾ എവിടെ പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കുക എന്നുള്ളത് നോക്കാം നമ്മുടെ സ്വീകരണ മുറി പോലെ തന്നെ ഒരു വൃത്തിയും അടുക്കും ചിട്ടയും ഉള്ള റൂമായിരിക്കണം ആയിരിക്കണം നമ്മളുടെ ഡൈനിങ് ഹാളെന്ന് പറയുന്നത് അതായത് ചില വീടുകളിൽ നമ്മൾ ഫെംഗ്ഷിയുടെ ടൂളുകൾ ഉപയോഗിക്കുന്നത് സ്വീകരണ മുറിയിലാണ് പക്ഷേ സ്വീകരണ മുറി എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ജസ്റ്റ് ഒരു പിന്നെ ആരെങ്കിലും വിസിറ്റേഴ്സ് വന്നാൽ ഇരിക്കാൻ വേണ്ടി മാത്രമേ ആ സ്വീകരണ മുറി കാണത്തുള്ളൂ ഇവർ കുടുംബാംഗങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നതും ടി വി ഒക്കെ വെക്കുന്നതും ഈ ഡൈനിങ് ഹാളിലായിരിക്കും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫെങ്ഷിയുടെ ടൂളുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഡൈനിങ് ഹാളിലായിരിക്കണം അപ്പം നമ്മുടെ ലിവിങ് റൂമിനേക്കാൾ തന്നെ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലിവിങ് റൂമിൽ നമുക്ക് എങ്ങനെ എൻ എൻഹാൻസ് ചെയ്യാം അതുപോലെ തന്നെ ഡൈനിങ് ഹാളിലും എൻഹാൻസ് ചെയ്യാം അപ്പോൾ ഡൈനിങ് ഹാളിൽ നമ്മൾ അതിൻ്റെ ടേബിൾ ഇടുന്നത് ഒന്നുകിൽ അത് സ്ക്വയറോ റെക്റ്റാംഗിൾ ഷേപ്പിലോ ഉള്ളതായിരിക്കും നല്ലത് അതേസമയം നമുക്ക് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് ഈ ദിക്കുകളിലോട്ട് നോക്കിയിരുന്ന് ഭക്ഷണം കഴിക്കാം തെക്കോട്ട് നോക്കിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അത്ര നല്ലതല്ലെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നമ്മളൊരു പിന്നെ ഒരു ബൗളിനകത്ത് കുറച്ച് ഫ്രൂട്ട്സുകൾ എപ്പോഴും എടുത്തു വയ്ക്കുന്ന അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവാനായിട്ട് ഏറ്റവും നല്ല ഒരു ഇതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ആ ഒരു ടേബിളിനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ ഒരു മിറർ വയ്ക്കുന്നതും നമ്മൾ ഈ ഭക്ഷണം ഇരട്ടിപ്പിക്കുകയും നമുക്ക് നല്ല ഫുഡുകൾ എല്ലാ ദിവസവും കഴിക്കാനുള്ള ഒരു അവസരം അതുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൽ നമുക്ക് ഫ്രൂട്ട്സുകളുടെ ചിത്രങ്ങൾ വയ്ക്കുന്നതും വളരെ നല്ല ഗുണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഡൈനിങ് ഹാളിൽ നമ്മൾ വാഷ് ബേസിൻ വയ്ക്കുന്നത് കിഴക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈറ്റ് കളറിലുള്ള പെയിൻറ്റിങ് പെയിൻറ്റിങ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം പിന്നെ നമുക്കവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം നമുക്ക് ഒരു പിന്നെ വലിയൊരു ഡൈനിങ് ഹാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടത്തിൽ നമുക്കൊരു അക്യൂറിയം വെക്കുന്നത് വളരെ നല്ലതായിരിക്കും ആ അക്യൂറിയം വെക്കുന്നത് തൊഴിൽ സംബന്ധമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് നല്ലതായിരിക്കും പിന്നെ ചിലർ ഇന്നിപ്പോൾ നമ്മൾ വീടുകളിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു നിയന്ത്രണവും ഇല്ലാത്ത രീതിയിൽ എവിടെയൊക്കെ പ്ലാന്റുകൾ വെക്കാൻ പറ്റും ഇന്ന് ഇൻഡോർ പ്ലാന്റുകളുടെ ഒരു കാലഘട്ടം തന്നെയാണ് ാണ് എവിടെയൊക്കെ പ്ലാന്റുകൾ വെക്കാൻ പറ്റും അത്രത്തോളം പ്ലാന്റുകൾ വയ്ക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ പ്ലാന്റുകൾ പിന്നെ ഫൈവ് എലമെന്റ്സിൽ വരുന്നത് അതായത് അഞ്ച് ഘടകങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഫിങ്ഷി ചെയ്യുന്നത് അത് പിന്നെ എർത്ത് എലമെന്റ് വാട്ടർ എലമെൻറ്റ് വുഡ് എലമെന്റ് ഫയർ എലമെന്റ് മെറ്റൽ എലമെന്റ് ഇതാണ് ഈ അഞ്ച് എലമെന്റുകൾ ഈ എലമെൻറ്റുകൾ നമ്മൾ യഥാക്രമം ഉപയോഗിച്ചിരുന്നില്ലെന്നുണ്ടെങ്കിൽ ഗുണത്തെക്കാളേറെ ദോഷങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഇപ്പോൾ നമുക്ക് പിന്നെ പ്ലാന്റ് വെക്കാനുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് കിഴക്ക് ഭാഗം കിഴക്ക് ഭാഗത്ത് പ്ലാന്റ് വെക്കാം തെക്ക് കിഴക്ക് ഭാഗത്ത് പ്ലാന്റ് വെക്കാം തെക്ക് വശത്ത് പ്ലാന്റ് വെക്കാം കിഴക്ക് വശത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഒന്ന് മുതലുള്ള ഒരു ചൈനീസ് ഇയർ കിഴക്ക് ഭാഗത്ത് പ്ലാന്റ് വയ്ക്കുന്നത് പൊതുവേ കലഹത്തിനുള്ള സാധ്യത വളരെ കൂട്ടും അതുകൊണ്ട് ഈ വർഷം കിഴക്ക് പ്ലാന്റ് വയ്ക്കുകയോ വെള്ളം വയ്ക്കുകയോ ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ച് വേണം അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് പറയുമ്പോൾ ഈ ഭാഗങ്ങളിലാണ് പ്ലാന്റ് വരുന്നത് പിന്നെ വടക്ക് വടക്ക് പ്ലാന്റ് അത്ര നല്ലതല്ല കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് വശത്ത് വരുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് വാട്ടർ എലമെൻ്റാണ് അപ്പോൾ നമ്മൾ അവിടെ ആ പ്ലാന്റ് വെക്കുകയാണെങ്കിൽ ആ വാട്ടർ എലമെൻറ്റിനെ വലിച്ചെടുത്താണ് ഈ പ്ലാന്റ് വളരുന്നത് അപ്പം അതിനെ ഈ വാട്ടർ എലമെൻറ്റിനെ അത് ദോഷകരമായിട്ട് ബാധിക്കും അതായത് തൊഴിൽ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരുപക്ഷേ പ്ലാന്റിന് കഴിഞ്ഞെന്ന് വരും എല്ലാ വീടുകളിലും സംഭവിക്കണമെന്നില്ല എന്നാലും നമ്മൾ അതിൻ്റെ എലമെന്റ് ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് വടക്ക് ഭാഗത്ത് പ്ലാന്റ് ഫംഗ്ഷയിൽ അത്ര നല്ലതായിട്ട് പറയുന്നില്ല അതേസമയം തെക്ക് വശത്തൊരു പ്ലാന്റ് വെക്കുകയാണെങ്കിൽ തെക്ക് വശത്ത് വരുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഫയർ ആണ് അപ്പോൾ ആ ഫയർ എലമെന്റിനെ കത്താനായിട്ട് പിന്നെ വുഡ് എലമെൻറ്റ് സപ്പോർട്ട് ചെയ്യും അപ്പോൾ തെക്ക് വശത്ത് നമുക്ക് പ്ലാന്റ് ഉപയോഗിക്കാം തെക്ക് കിഴക്ക് ഫംഗ്ഷൻ പ്രകാരം സമ്പത്തിന്റെ തിക്കാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് സ്വീകരണ മുറിയിലോ ഡാൾ ിലോ ലക്കി ബാമ്പും ഒക്കെ വെക്കുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം